മലയാള സിനിമയിൽ നായികാ നിരയിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ് വിൻസി അലോഷ്യസ്. നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത വിൻസിക്ക് രേഖ എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. വിൻസിയുടെ പുതിയ ചിത്രമാണ് മാരുവിലൻ ഗോപുരങ്ങൾ. ഇന്ദ്രജിത്ത്, സർജാനോ ഖാലിദ്, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്നത്. അരുൺ ബോസാണ് സിനിമയുടെ സംവിധായകൻ. സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് സർജാനോ ഖാലിദും വിൻസിയും. ഒരഭിമുഖത്തിലായിരുന്നു പ്രതികരണം. ലിവിംഗ് ടുഗദർ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ധൈര്യമില്ലാത്ത ആളാണ് ഞാൻ. വിവാഹം വേണ്ടെന്നുള്ളിലുണ്ടെങ്കിലും തുറന്നു പറയാൻ ധൈര്യമില്ല. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മീനാക്ഷി എന്ന ക്യാരക്ടർ. മീനാക്ഷിക്ക് അവളുടേതായ നിലപാടുണ്ടെന്നും വിൻസി വ്യക്തമാക്കി. സിനിമയെക്കുറിച്ച് സർജാനോ ഖാലിദും സംസാരിച്ചു. തനിക്ക് ഈ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് വിൻസിയോട് ക്രഷുണ്ട്. ക്രഷിനപ്പുറം ആ ക്യാരക്ടറായാണ് തോന്നിയത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ സെറ്റാവില്ലെന്നും സർജാനോ ഖാലിദ് വ്യക്തമാക്കി. തൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചും സർജാനോ സംസാരിച്ചു. കുറച്ചുകൂടി സോഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്. സിനിമയിൽ വന്ന ശേഷം കുറച്ചൊന്ന് ഇൻട്രോവേർട്ടായി. അത് മാറ്റാനുള്ള ശ്രമത്തിലാണെന്നും സർജാനോ ഖാലിദ് തുറന്നു പറഞ്ഞു. വിൻസിയും സർജാനോ ഖാലിദും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് മാരുവിലിൻ ഗോപുരങ്ങൾ. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിൻസി പങ്കുവച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഇമോഷണലി എല്ലാ കാര്യങ്ങളും ഒരാളിൽ നിന്നും നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ എനിക്ക് ഷെയർ ചെയ്യാമല്ലോ. എനിക്ക് ഒരാളെ വേണം, പക്ഷേ അവരെ പൂർണ്ണമായും ആശ്രയിക്കുന്നു എന്നല്ല അർത്ഥമെന്നും വിൻസി അന്ന് ചൂണ്ടിക്കാട്ടി. സിനിമ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നിലേക്ക് വരുന്ന ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാറുണ്ട്. ഒരു സിനിമ ധൈര്യത്തോടെ വേണ്ടെന്ന് പറയാൻ തനിക്ക് പറ്റും. എന്നാൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. അതാണ് തൻ്റെ പ്രശ്നമെന്നും വിൻസി വ്യക്തമാക്കി. തൻ്റെ മിക്ക പ്രണയങ്ങളും ഒരാഴ്ച മാത്രമേ നിലനിൽക്കാറുള്ളൂ എന്നും വിൻസി നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ബന്ധത്തിലാകുമ്പോൾ ഒരുപാട് ആലോചിക്കും, ആ നിമിഷം ആസ്വദിക്കില്ല. ഒരാഴ്ചയ്ക്കപ്പുറത്തേക്ക് പ്രണയം പോയാൽ അവൻ ഗ്രേറ്റ് ആണ്. പ്രണയം എന്ന ഫീലിംഗിൽ ഞാൻ എൻ്റെ എത്തിക്സും ഐഡിയോളജിയും കൊണ്ട് വന്ന് അടിയാക്കും. ഇപ്പോൾ ആ ഐഡിയോളജി മാറ്റി, എത്തിക്സിലേക്കൊന്നും കടക്കാതെ ആ വ്യക്തിയെ മാത്രം പ്രണയിക്കാമെന്ന ട്രാക്കിലാണെന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കി. ബ്രേക്കപ്പിൻ്റെ വിഷമം മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ കൂളാണ്. ചില ആളുകളുമായി പിരിയുമ്പോൾ വിഷമം തോന്നും, ചിലരോട് ഫണ്ണാണ്. പ്ലസ് ടു പഠിക്കുമ്പോഴായിരുന്നു ആദ്യ പ്രണയം. ആൾ മരിച്ചുപോയി. പെട്ടെന്ന് ആളെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. അത്രയൊന്നും വിഷമം ഇപ്പോഴില്ലെന്നും വിൻസി വ്യക്തമാക്കി.